നമസ്കാരം കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മഠം ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത് എങ്കിലും ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങളിൽ കോൺക്രീറ്റ് നിർമ്മിതികളും അതിലുണ്ട് ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തുള്ള വിശാലമായ കുളവും അതിലെ ശില്പങ്ങളും ശ്രദ്ധേയമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസി ആയിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യൻ ആണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് വൈഷ്ണവ മതസന്യാസിയായിരുന്ന ഇദ്ദേഹം ദ്വൈത വേദാന്ത ഗുരുകുല സ്ഥാപകനും കൂടിയായിരുന്നു ഗോപീചന്ദനത്തിൽ ഉടുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് മധ്യാചാരർ ആണെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം രചിച്ച തന്ത്രസാര സംഗ്രഹത്തിൽ വിഗ്രഹം പശ്ചിമാഭിമുഖമായി പ്രതിഷ്ഠിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് അഷ്ടമങ്ങളിലെയും പ്രതിഷ്ഠ തെക്കോട് തന്നെയാണ് കിഴക്കുഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണ ദർശനത്തിന് തെക്കു ഭാഗത്തുള്ള നവഗ്രഹദ്വാരവും കനകനദ്വാരവും ഉണ്ട് ഇപ്പോൾ അഷ്ടമഠങ്ങളുടെ നിയന്ത്രണത്തിലാണ് ക്ഷേത്ര സമുച്ചയം പേജാവർ മഠം പുത്തികെ മഠം പലിമരുമഠം മഠം സോദേ മഠം കണിയൂർ മഠം ശിരൂർ മഠം കൃഷ്ണപുര മഠം എന്നിവയാണ് ഈ എട്ട് മഠങ്ങൾ വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ഭണ്ഡാര വരുമാനവും അഷ്ടമഠങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവുമാണ് ക്ഷേത്ര ചെലവുകൾ നികത്തുന്നത് ക്ഷേത്രത്തിന് വമ്പിച്ച ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഭൂപരിഷ്കരണ നടപടികളിൽ അവ ഏറിയ ഭാഗവും നഷ്ടപ്പെട്ടു ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം അന്നദാനം ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തോടനുബന്ധിച്ച് നല്ലൊരു ഗോശാല കൂടിയുണ്ട് ക്ഷേത്രത്തിലേക്കും ഭക്ഷണശാലയിലേക്കുമുള്ള പാലുൽപ്പന്നങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നു ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും നടക്കുന്ന പര്യായ ആഘോഷത്തിൽ ക്ഷേത്രഭരണം ഭരണം അടുത്ത മഠം അധികാരികളേൽക്കുന്നു മകരസംക്രാന്തി രഥസപ്തമി മാധവനവമി ഹനുമാൻ ജയന്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നവരാത്രി മഹോത്സവം ദസറ നരക ചതുർത്ഥി ദീപാവലി ഗീതാജയന്തി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ് ക്ഷേത്രമുറ്റത്തെ ബ്രഹ്മരഥവും രഥോത്സവവും പ്രസിദ്ധമാണ് വ്യാസതീർത്ഥരുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസനും ഉടുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവുമുണ്ട് ജാതീയ വേദരിവ് പ്രബലമായിരുന്ന കാലത്ത് ഉടുപ്പിയിലെത്തിയ കനകദാസന് ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതിനോ വിഗ്രഹദർശനം നടത്തുന്നതിനോ സാധിച്ചില്ല ക്ഷേത്രപ്രവേശനത്തിന് വ്യാസരാജസ്വാമികൾ നിർദ്ദേശിച്ചിട്ടുപോലും ബ്രാഹ്മണ പുരോഹിതർ താഴ്ന്ന ജാതിക്കാരനായ കനകദാസനെ തടഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണഭജന നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കനകദാസൻ ദീർഘകാലം കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന കീർത്തനം പ്രസിദ്ധമാണ് ഭക്തിസാന്ദ്രമായ കീർത്തനത്തിൽ ആകൃഷ്ടനായി കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിരുന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞുവെന്നും ആ ഭാഗത്ത് ക്ഷേത്രപ്പെത്തി തകർന്ന ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ കനകദാസിന് ദേവദർശനം ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം ഈ വാതിലാണ് ഇപ്പോൾ കനകന ദ്വാരം എന്നറിയപ്പെടുന്നത് കനകദാസൻ അന്ന് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഒരു ചെറു ചെറുകുടലിലാണത്രേ കഴിഞ്ഞിരുന്നത് അവിടെ ഇപ്പോൾ ഒരു ഗോപുരം പണി പണികഴിപ്പിച്ചിട്ടുണ്ട് സംഗീതജ്ഞരുള്ള ഒരു സ്മാരകമായി കനകന കിണ്ടി എന്ന വാതിലും കനകന മന്ദിരം എന്നറിയപ്പെടുന്ന ഗോപുരവും ഇപ്പോഴും കാണാം ഗോപുരത്തോടനുബന്ധിച്ചുള്ള മണ്ഡപത്തിൽ ഇപ്പോൾ അഖണ്ഡ കീർത്താനാലാപനം നടന്നു വരികയാണ് ജാതീയമായ വേർതിരിവിന്റെ ഒരു ഐതിഹ്യ കഥ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ല ഉൾപ്പെടെയുള്ളവർക്ക് തടസ്സമില്ലാതെ പ്രവേശിക്കാം ഭക്ഷണശാലയിലും വിവേചനമൊന്നും തന്നെയില്ല വെബ് ഡെസ്ക് തത്വമയെ ന്യൂസ്